हेलो फ्रेंड्स, वेलकम टू कैप्सूल लर्निंग। इन मुदल नम्मल सिविल सर्विस 2021 वेंडियुल्ला क्लासेस आरंभिक्कयाण। पढ़िक्कान तुडंगुन्नतिन मुंप नम्मल श्रद्धिक्केंड चिल कार्यंगलुंड, अताण इन्न ई वीडियोयिलूडे ञान परयान पोकुन्नत्। ऐतोरु परीक्षये पोले तन्ने सिविल सर्विस परीक्षक्क पढ़िक्कुम्पोल स्वंतमायिट्ट ओरु स्ट्राटजी अत्यावश्यमाण। अतिनुसरिच्च आयिरिक्कणम नम्मुडे टाइम टेबिळ, अतिनुसरिच्चाण नम्मल पढ़िक्केण्डत्। ഇവിടെ നാം തീർച്ചയായും ഫോളോ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ സിലബസ്, സെക്കൻഡ് വൺ വേർ ടു സ്റ്റഡി, തേർഡ് വൺ ഹൗ ടു സ്റ്റഡി. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ സിലബസ് കറക്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, ഏതൊക്കെ പേപ്പറിൽ എന്തൊക്കെയാണ് വരുന്നത്, സിലബസ് ഭയങ്കര ഡീറ്റെയിലായിട്ട് പഠിക്കണം. എന്നാലേ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഐഡിയ കിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം വേർ ടു സ്റ്റഡി, എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് സോഴ്സസ്. ഓൺലൈനിൽ തന്നെ ഇഷ്ടം പോലെ സോഴ്സസ് അവൈലബിൾ ആണ്, അപ്പോൾ കൺഫ്യൂഷൻ വരും എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പം അതാണ് രണ്ടാമത്തെ കാര്യം, എവിടെ നിന്നാണ് പഠിക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഹൗ ടു സ്റ്റഡി, എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പഠിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മൾ എഫേർട്ട് ഇട്ടാലും ഹാർഡ് വർക്ക് ചെയ്താലും കൂടെ നെഗറ്റീവ് റിസൾട്ട്സ് ഉണ്ടായിട്ടുണ്ട്. സോ ബിഫോർ ക്ലാസ്സസ് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ബിഗിൻ വിത്ത് സിലബസ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GS1 ജനറൽ സ്റ്റഡീസ് 1 പേപ്പറിലെ ടോപ്പിക്കാണ്. അതിൻ്റെ സിലബസ് എങ്ങനെയാണെന്നാണ് ആദ്യം തന്നെ ബ്രോഡായിട്ട് നോക്കാം, ഏതൊക്കെയാണ് അതിനകത്ത് വരുന്ന സബ് ടോപ്പിക്സ് എന്ന്. ഓക്കെ, അപ്പം ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, സൊസൈറ്റി, ജോഗ്രഫി, ഈ നാല് ടോപ്പിക്കുമാണ് ജനറൽ സ്റ്റഡീസ് വണ്ണിൽ വരുന്നത്. ഇനി നമുക്കിതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ആർട്ട് ആൻഡ് കൾച്ചറാണ്. ഏൻഷ്യൻ്റ് മുതൽ ഇപ്പം പ്രസൻറ്റ് ടൈം വരെയുള്ള ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ, ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിലായിട്ട് പഠിക്കുകയാണ് ഈ ആർട്ട് ആൻഡ് കൾച്ചറിന് വന്ന ടോപ്പിക്കിന് വേണ്ടത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആർട്ട് ഫോമിനെ പറ്റി പഠിക്കുമ്പോൾ ആർട്ട് ഫോം ഏത് സ്റ്റേറ്റിൽ നിന്നാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ യുനെസ്കോ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഉണ്ട്, ടാഞ്ചിബിൾ ഹെറിറ്റേജ് ഉണ്ട്, അതിൽ വരുന്ന ആർട്ട് ഫോംസ്, ആർക്കിടെക്ചർ, അത് ഏതൊക്കെയാണ്, ഇതൊക്കെ ഇൻക്ലൂഡ് ആവുന്നത് ഈ ടോപ്പിക്കിലാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി നമുക്ക് നാല് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, ദെൻ ദ ഫ്രീഡം സ്ട്രഗിൾ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇവൻറ്റ്സ്, വേൾഡ് ഹിസ്റ്ററി. ഈ നാല് രീതിയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഹിസ്റ്ററി. ആദ്യം നമുക്ക് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എന്താ വരുന്നത് നോക്കാം. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഫ്രം അബൌട്ട് ദ മിഡിൽ ഓഫ് ദ 18th century അൻറ്റിൽ ദ പ്രസൻറ്റ്, സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ്, പേഴ്സണാലിറ്റീസ് ആൻഡ് ഇഷ്യൂ. ഓക്കെ, 18th century മിഡിൽ, 18th century മിഡിൽ മുതൽ ഇപ്പം അൻറ്റിൽ പ്രസൻറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ ടോപ്പിക്കിൽ. അതിനുള്ളിൽ ഈ സമയത്തുള്ള സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടാവില്ല, ആ ഇവൻറ്റ്സ്, പേഴ്സണാലിറ്റീസ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, അങ്ങനെയെല്ലാം അതെല്ലാമാണ് ഈ സബ് ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റാണ് ഫ്രീഡം സ്ട്രഗിൾ. ഓക്കെ, ദ ഫ്രീഡം സ്ട്രഗിൾ, ഇറ്റ്സ് വേരിയസ് സ്റ്റേജസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ഓർ കോൺട്രിബ്യൂഷൻസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ പഠിക്കുമ്പോൾ മനസ്സിലാവും കുറേ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. സൗത്ത് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ, അങ്ങനെ എല്ലാ ഏരിയയിൽ നിന്നുള്ള ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ടോപ്പിക്കിലാണ്. നെക്സ്റ്റ് വരുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇവൻറ്റ്സ്. അതിലാണ് ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ കൺട്രീനെ എങ്ങനെയാണ് കൺസോളിഡേറ്റ് ചെയ്തത്. ഇവിടെ കുറേ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു, എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റ്സും ഇന്ത്യയുമായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. ചിലർക്ക് പാകിസ്ഥാനുമായിട്ട് ജോയിൻ ചെയ്യണമായിരുന്നു, ചിലർക്ക് ഇൻഡിപെൻഡൻ്റ് ആവണമായിരുന്നു. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ആ കൺസോളിഡേഷൻ നടന്നത്, അതെല്ലാം വരുന്നത് ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇവൻറ്റ്സിലാണ്. ഓക്കെ, കൺസോളിഡേഷൻ ആൻഡ് റീ ഓർഗനൈസേഷൻ വിത്തിൻ ദ കൺട്രി, അതാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററിയിൽ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ മുൻ ഹിസ്റ്ററി പറഞ്ഞ പോലെ തന്നെ 18th century മുതലുള്ള ഇവൻറ്റ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വേൾഡ് വാർസ്, രണ്ട് വേൾഡ് വാർസ് ഉണ്ട്, അപ്പോൾ രണ്ട് വേൾഡ് വാർസ്, അതുപോലെ നാഷണൽ ബൗണ്ടറീസ് റീഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത്
പിന്നെ കൊളനൈസേഷൻ, ഡീ കൊളനൈസേഷൻ, പൊളിറ്റിക്കൽ ഫിലോസഫീസ്, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം തുടങ്ങിയ പൊളിറ്റിക്കൽ ഫിലോസഫീസ്, അത് ആരാണ് പ്രപ്പോസ് ചെയ്തത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഒക്കെ അതിലെന്താണ് പറയുന്നത്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വേൾഡ് ഹിസ്റ്ററിയിലാണ്. പിന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് സൊസൈറ്റിയാണ്. സൊസൈറ്റിയിൽ പറയുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റി. അതുപോലെ തന്നെ ഇന്ത്യ ഭയങ്കര ഡൈവേഴ്സ് കൺട്രി ആണല്ലോ, ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിനെ കുറിച്ച് പഠിക്കുക. പിന്നെ നമ്മുടെ വിമൻ്റെ റോൾ എന്താണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ, വിമൻസ് ഓർഗനൈസേഷൻ അതെന്താണ് ചെയ്യുന്നത്. പിന്നെ പോപ്പുലേഷൻ, നമ്മൾ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടൊരു കൺട്രി ആണ്, അപ്പം പോപ്പുലേഷനെ പറ്റി പഠിക്കുക. പോപ്പുലേഷൻ ഒത്തിരി ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടാവും, ആ ഇഷ്യൂസിനെ പറ്റി പഠിക്കുക. പോവേർട്ടി, ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ്, പിന്നെ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ നല്ലതുമാണ്, അതുകൊണ്ട് കുറേ പ്രോബ്ലംസും ഉണ്ട്, അപ്പോൾ ആ പ്രോബ്ലംസും റെമഡീസും പഠിക്കുക. പിന്നെ ഗ്ലോബലൈസേഷൻ, ഓക്കെ, ഗ്ലോബലൈസേഷൻ കൊണ്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്താണ് എഫക്റ്റ് ഉള്ളത് ഗ്ലോബലൈസേഷൻ കാരണം വന്നത്. പിന്നെ സോഷ്യൽ എംപവർമെൻറ്റ്, കമ്മ്യൂണലിസം, റീജിയണലിസം, സെക്യുലറിസം, ഓക്കെ, ഈ ടോപ്പിക്കെല്ലാമാണ് സൊസൈറ്റിയിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ജോഗ്രഫി, ഓക്കെ, വേൾഡ്സ് ഫിസിക്കൽ ജോഗ്രഫി, വേൾഡിലെ ഫിസിക്കൽ ജോഗ്രഫി, അതാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. ഇതിനകത്ത് ആദ്യം തന്നെ വരുന്നത് നാച്ചുറൽ റിസോഴ്സിനെ പറ്റിയിട്ടാണ്. ലോകത്തെല്ലാം എങ്ങനെയാണ് ഓരോ രാജ്യത്തുമായിട്ടും ഓരോ നാച്ചുറൽ റിസോഴ്സസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കാരണങ്ങൾ എങ്ങനെയാണ്, ഒരു ഇന്ത്യയിൽ ഏതൊക്കെ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, അത് ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ്, ഇതൊക്കെ നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കും. പിന്നെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ ഓരോ സെക്ടേഴ്സും ഏതൊക്കെ റീജിയനിലാണ്, അത് ആ റീജിയനിൽ എന്തുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ഒരു ഇത് വരണമെങ്കിൽ, ഇപ്പോൾ അഗ്രികൾച്ചർ ആണെങ്കിലും ഒരു ഏരിയ ചെയ്യണമെങ്കിൽ അതിന് ചില ഫാക്ടേഴ്സ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണ്, അതെല്ലാം ഈ ടോപ്പിക്കിലാണ് വരുന്നത്. നെക്സ്റ്റ് ജിയോഗ്രഫിയിൽ വരുന്നത് ഇമ്പോർട്ടൻറ്റ് ജിയോ ഫിസിക്കൽ ഫിനോമിനാസ് ആണ്, അതായത് ഏർത്ത്ക്വേക്ക്, സുനാമി, വോൾക്കാനിക് ആക്ടിവിറ്റി, സൈക്ലോൺ, അങ്ങനെ പറ്റിയൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ദ ലൊക്കേഷൻ ചേഞ്ചസ് ഇൻ ക്രിട്ടിക്കൽ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ഫ്ലോറ ആൻഡ് ഫോണ ആൻഡ് ദ എഫക്ട്സ് ഓഫ് സച്ച് ചേഞ്ചസ്. ഓക്കെ, അപ്പം ഈ ഫ്ലോറ ആൻഡ് ഫോണ, പക്ഷിക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും, ആ പ്രശ്നങ്ങൾ അതെല്ലാം നമ്മൾ ഈ ടോപ്പിക്കിൽ, ഈ വേൾഡ് ഫിസിക്കൽ ജിയോഗ്രഫിയുടെ കീഴിലാണ് പഠിക്കുന്നത്. അപ്പം ഇത്രയാണ് GS 1 എന്ന് പറഞ്ഞ ടോപ്പിക്കിലുള്ളത്. ഓക്കെ, ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ GS 2, GS 3, GS 4 എല്ലാം കവർ ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ബുക്ക് ലിസ്റ്റ് എന്താണെന്നെല്ലാം കൂടെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.